നമസ്കാരം സർക്കാരും ഗവർണറും തമ്മിലുള്ള മറ്റൊരു പോരാട്ടത്തിന് കൂടി ഇന്നലെ വേദിയായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള അടുത്ത പോർമുഖം എവിടെയായിരിക്കുമെന്ന് മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസമേ പ്രവചിച്ചു കഴിഞ്ഞു അത് കേരള വി സിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അവിടെ ഇഷ്ടക്കാരെ മാത്രം യോഗ്യത നോക്കാതെ കയറ്റിയിരുത്താനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് ഒരു മുഴ മുന്നേ എറിയുക എന്ന രീതിയിൽ ഉടക്കു വച്ചിരിക്കുകയാണ് ഗവർണർ അതായത് സെർച്ച് കമ്മിറ്റിയിലെ രണ്ടംഗങ്ങളെയും ഗവർണർ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ഒരാൾ മാത്രമേ സർക്കാരിന് തീരുമാനിക്കാനാവൂ അങ്ങനെ വരുമ്പോൾ പാർട്ടിക്ക് അഭിമതനായ അല്ലെങ്കിൽ പാർട്ടിക്ക് വിധേയനായ ഒരു വ്യക്തിയെ യോഗ്യത നേടാൻ യോഗ്യത നോക്കാതെ സർക്കാരിന് ആ സ്ഥാനത്ത് കയറ്റിയിരുത്താൻ പറ്റുകയുമില്ല അങ്ങനെ വരുമ്പോൾ ഗവർണറുടെ ഈ അധികാരം സെർച്ച് കമ്മിറ്റിയിൽ ഇടപെടാനുള്ള ഗവർണറുടെ ഈ അധികാരത്തെ എടുത്തു കളയാനുള്ള ഒരു ഓർഡിനൻസും സർക്കാർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈ ഓർഡിനൻസിൽ എങ്ങനെയാണ് ഗവർണർ ഒപ്പിടുക ഗവർണർ സ്വന്തം അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ഓർഡിനൻസിൽ ഒപ്പിടുമോ ഇല്ലയോ അല്ലെങ്കിൽ പഴയ പോലെ തൻ്റെ ചാൻസലർ പദവി തന്നെ വലിച്ചെറിയുമോ എന്നൊക്കെ ഇങ്ങനെ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഗവർണറുടെ മനസ്സിലുണ്ട് എങ്കിൽ പോലും പതിനൊന്ന് ഓർഡിനൻസുകൾ ഗവർണർ ഇപ്പോൾ തടഞ്ഞു വച്ചിരിക്കുകയാണ് അതായത് ഇന്ന് അവസാനിക്കുന്ന ഇന്നത്തെ ദിവസം അവസാനിക്കുന്നതിന് മുന്നേ ഈ പതിനൊന്ന് ഓർഡിനൻസുകളിലും ഗവർണർ ഒപ്പിട്ടില്ല എങ്കിൽ ഈ പതിനൊന്ന് കാര്യങ്ങളിലും അല്ലെങ്കിൽ പതിനൊന്ന് വിഷയങ്ങളിലും ഈ ഓർഡിനൻസ് പുറപ്പെടുവിക്കു മുമ്പുള്ള വിഷയത്തിലേക്ക് നമ്മുടെ നിയമം മാറുമെന്ന അപകടകരമായ ഒരു പ്രതിസന്ധിയെ നമ്മുടെ സർക്കാർ മുന്നിൽ കാണുന്നുണ്ട് ഗവർണർ ഗവർണറാകട്ടെ ഈ പതിനൊന്ന് ഓർഡിനൻസുകളിലും ഒപ്പിടാതെ ഡൽഹിയിലേക്ക് പോയിരിക്കുകയുമാണ് എങ്ങനെയാണ് ഈ ഓർഡിനൻസിൽ ഇനി സർക്കാർ ഒപ്പുവയ്പ്പിക്കുക കാരണം വ്യക്തമാണ് അത് ഈ കേരള വി സി നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഗവർണർ ഇത് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മളൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും അതിന് പിന്നിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാരണങ്ങളും കൂടിയുണ്ട് ഈ ഓർഡിനൻസിനെ പൊതുവെ വിമർശിക്കുന്ന ആളുകളാണ് സി പി ഐ എമ്മുകാർ സി പി ഐ എമ്മിൻ്റെ ദേശീയ നേതൃത്വമൊക്കെ ഈ കേന്ദ്ര സർക്കാർ ഇറക്കുന്ന ഓർഡിനൻസുകളെ എതിർക്കുന്നത് ശക്തമായി എതിർക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് നിയമം നിയമനിർമ്മാണ സഭയിൽ ചർച്ച ചെയ്ത് തന്നെയാണ് രൂപീകരിക്കേണ്ടത് എന്നതിൽ തർക്കമില്ല പക്ഷേ പല അടിയന്തര ഘട്ടങ്ങളിലും ഓർഡിനൻസ് വേണ്ടിവരും ആ ഓർഡിനൻസുകളെ നഖശിഖാന്തം എതിർക്കുന്ന ഒരു പാർട്ടിയാണ് ഈ സി പി ഐ എം എന്ന് പറയുന്നത് അപ്പോൾ തന്നെ സി പി ഐ എം ഭരിക്കുന്ന കേരളത്തിരി പതിനൊന്ന് ഓർഡിനൻസുകൾ ഗവർണറുടെ പുതുക്കി ഇറക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഓർഡിനൻസുകൾ നിലവിലുള്ള ഓർഡിനൻസുകളാണ് അത് പുതുക്കാൻ വേണ്ടിയാണ് ഗവർണറുടെ പക്കലെത്തുന്നത് ഈ ഓർഡിനൻസ് കാലഘട്ടത്തിൽ നിയമസഭാ സമ്മേളനം കഴിഞ്ഞുപോയതുമാണ് എന്തുകൊണ്ട് ഈ സർക്കാർ നിയമസഭയിൽ ഈ ഓർഡിനൻസുകൾ ചർച്ചയ്ക്ക് വച്ചില്ല അതിനെ നിയമമാക്കിയില്ല ബില്ലാക്കി മാറ്റിയില്ല എന്ന ഒരു വലിയ ചോദ്യമാണ് സർക്കാരിന് മുന്നിൽ ഗവർണർ വയ്ക്കുന്നത് കേരളത്തിലെ ഗവർണർ അങ്ങനെ സാധാരണ ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു ഗവർണർ അല്ല എന്ന് നമുക്കറിയാം സർക്കാരിനെ നേരെ നടത്താൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മുഴുവൻ മാർഗങ്ങളും മുഴുവൻ സാധ്യതകളും അദ്ദേഹം ഉപയോഗപ്പെടുത്തും സത്യത്തിൽ നിയമനിർമ്മാണ സഭയിൽ ചർച്ച ചെയ്യാതെ വീണ്ടും വീണ്ടും ഓർഡിനൻസുകൾ പുതുക്കിയിറക്കുന്ന സർക്കാരിൻ്റെ നയത്തെയാണ് ഈ ഗവർണർ തടയിടാൻ നോക്കുന്നത് കേരള വി സി നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ഭാഗത്തുണ്ട് അത് അദ്ദേഹം ഒരു പക്ഷേ അത് മറ്റൊരു രീതിയിൽ കൈകാര്യം ചെയ്യുമായിരിക്കും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഓർഡിനൻസുകളെ പണ്ട് മുതൽ തന്നെ എതിർത്തിരുന്ന സി പി ഐ എം ഭരിക്കുന്ന കേരള സർക്കാർ ഓർഡിനൻസുകൾ ഇറക്കുന്നു എന്നത് പോട്ടെ ഈ ഓർഡിനൻസുകൾ നിയമസഭയിൽ വെച്ച് ചർച്ച ചെയ്യാതെ വീണ്ടും പുതുക്കിയിറക്കാനായി ഗവർണറുടെ മേശപ്പുറത്ത് കൊണ്ടുവച്ചിരിക്കുന്നു ഫയൽ എന്നത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാണ് ഇത് പൊതുജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുകയെങ്കിലും കുറഞ്ഞപക്ഷം സർക്കാർ ചെയ്യേണ്ടേ ഇത് പൊതുജനങ്ങളിലെങ്കിലും ചർച്ച ചെയ്യട്ടെ എന്ന് പ എന്ന് പറയാനായി അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള വഴി തുറന്നു കൊടുക്കുക മാത്രമാണ് ഗവർണർ ചെയ്യുന്നത് എപ്പോഴും ഗവർണർ അങ്ങനെയാണ് ഗവർണർ പദവിക്ക് വളരെ പരിമിതമായ അധികാരങ്ങളാണുള്ളത് പക്ഷേ എതിർപ്പുകൾ അല്ലെങ്കിൽ ജനവിരുദ്ധമായ നയങ്ങൾ അത് പൊതുജന സമക്ഷം ജനങ്ങളാണല്ലോ എല്ലാത്തിനും ഉപരിയായ അല്ലെങ്കിൽ എല്ലാത്തിനും നേതൃത്വം നൽകുന്നത് എല്ലാത്തിൻ്റെയും യജമാനൻ എന്ന് പറയുന്നത് ജനങ്ങളാണ് ആ ജനങ്ങൾക്ക് മുന്നിൽ ഈ വിഷയങ്ങൾ ചർച്ച വ ചർച്ചയ്ക്ക് വയ്ക്കാൻ ഗവർണർ എപ്പോഴും ശ്രമിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാകണം ഈ പതിനൊന്ന് ഓർഡിനൻസുകൾ പുതുക്കി നൽകാതെ ഗവർണർ പിടിച്ചു വച്ചിരിക്കുന്നു ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് വൈകുന്നേരം ഈ ഓർഡിനൻസുകളിൽ ഒപ്പുവച്ചേക്കാം പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് പൊതുജന മധ്യത്തിൽ ചർച്ചയാവണം എന്ന് പറയുന്നത് കാരണം നിയമസഭാ സമ്മേളനം ഉണ്ടായിരുന്നു ഈ സമ്മേളനങ്ങളിൽ ഈ ഓർഡിനൻസുകൾ ചർച്ചയ്ക്ക് വെച്ച് നിയമമാക്കാമായിരുന്നു പക്ഷേ സർക്കാർ അതിൽ അലംഭാവം കാട്ടി ഈ നിയമസഭയെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ മറ്റു പല കാര്യത്തിനുമാണ് താൻ വലിയൊരാളാണ് തൻ്റെ മടിയിൽ കനമില്ല താൻ ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ നടന്നിട്ടുണ്ട് ഇതൊക്കെ സ്ഥാപിക്കാനുള്ള ഒരു വേദിയായി ഒരു തരം താഴ്ന്ന വേദിയായി നിയമസഭയെ ഈ മുഖ്യമന്ത്രിയും ഈ സർക്കാരും ഉപയോഗിക്കുന്നുണ്ട് അത് ഗവർണർക്കറിയാം അവിടെ നടക്കേണ്ട ചർച്ചകൾ അവിടെ നടക്കേണ്ട നിയമനിർമ്മാണം ഇതൊക്കെ മാറ്റിവെച്ചിട്ട് തൻ്റെ ഗവൺമെൻറ്റിനും അല്ലെങ്കിൽ തൻ്റെ പ്രതിഛായക്കും ഉണ്ടാക്കിയെടുക്കേണ്ട പി ആർ വർക്കുകൾക്ക് മാത്രമായി സഭയെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഇനി അടുത്ത ഒക്ടോബറിലാണ് സഭ ചേര ചേരേണ്ടത് ഒരു പക്ഷേ ഗവർണർ കടുംപിടുത്തം പിടിച്ചാൽ ഒരു അടിയന്തര സമ്മേളനം ചേരേണ്ടി വരും പക്ഷേ ഗവർണർ ചർച്ചയ്ക്ക് വയ്ക്കുന്ന അല്ലെങ്കിൽ ഗവർണർ പൊതുജനങ്ങളോട് സംവദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് ഓർഡിനൻസുകൾ ഇറക്കിയാൽ അത് സമയബന്ധിതമായി നിയമമാക്കണം ആ അങ്ങനെ ചെയ്യുന്നതിന് ഈ സർക്കാർ പിണറായി വിജയൻ സർക്കാർ കടുത്ത അലംഭാവം കാട്ടിയിരിക്കുന്നു എന്ന സന്ദേശമാണ് ഗവർണർ ഈ തടഞ്ഞുവയ്ക്കലിലൂടെ പൊതുജനങ്ങൾക്ക് നൽകുന്നത് വെബ്ഡെസ്ക്